കേട്ടോ, ഏ വന്നു, ആ വന്ന് വേഗം വാ. അപ്പഴേ ഞാൻ പോകുന്നു കേട്ടോ. അപ്പൊ എല്ലാരും നമസ്കാരം. കാറിന്റെ അകത്താണ്, അതൊരു പ്രശ്നമല്ല. സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല കേട്ടോ. തളരരുത് രാമൻകുട്ടി, തളരരുത്. ബിഗ് ബോസിന്റെ അകത്ത് വയൽക്കാടായിട്ട് പോയതായിട്ട് അറിഞ്ഞു. അടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. ഇതേപോലെ നന്നായി കളിക്കട്ടെ, ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരന്റെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു 3 വർഷം ബിഗ് ബോസ് ഈ ഒരു വണ്ടിക്കകത്ത്, സോറി, പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് നീ ഓർത്തു വെച്ചോ, എന്നെങ്കിലും ഈ കുഞ്ഞുരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കീറിയിട്ടുണ്ട്, നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ. ശുഭ അരിയണ്ണ, വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലും വളവുകളാന്ന് പറയുന്നതൊക്കെയല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. ശരി, നടക്കട്ടെ കുട്ടിയപ്പനപ്പോ. അപ്പൊ കാണാം, ചെറുത് ഞാനപ്പം മുറി കാണാം കേട്ടോ.